ധ്വനിമിടയിലേക്ക് സ്വാഗതം. ഇന്ന് വീണ്ടും ജ്യോതിഷ സംബന്ധമായ ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. പലപ്പോഴും ജ്യോതിഷ സംബന്ധമായ വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നെങ്കിലും പല സമയത്തും സാധിക്കാറില്ല. അത് ചില തിരക്കുകൾ കൊണ്ടോ മറ്റേ പല കാരണങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതാണ് സത്യം. എങ്കിലും വീഡിയോ ചെയ്യുന്ന കണ്ടിട്ട് പല ആൾക്കാരും അഭിപ്രായം പറയുന്നുണ്ട്, എന്തേ വീഡിയോ ചെയ്യാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ആൾക്കാർ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാതിരിക്കാനും പറ്റുന്നില്ല. അപ്പം ഉള്ള സമയത്ത് കണ്ടെത്തി കുറച്ച് വിഷയങ്ങൾ, അപ്പോൾ നമ്മളെപ്പോഴും കാര്യപ്രസക്തമായ കുറച്ച് വിഷയങ്ങളാണ് ചർച്ച ചെയ്യുക. അല്ലാതെ പ്രൊമോട്ടിംഗ് വീഡിയോ അല്ലെങ്കിൽ പ്രൊമോഷൻ ടൈപ്പ് വീഡിയോകളോ അഡ്വർടൈസ്മെൻറ്റോ ഒന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യാറില്ല, അല്ലെങ്കിൽ ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. എങ്കിലും ഈ വീഡിയോകളൊക്കെ കണ്ട് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. എല്ലാവരുടെയും കോളൊന്നും അറ്റൻഡ് ചെയ്യാൻ സാധിക്കാറില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ സാധിക്കാറില്ല. നമ്മൾ എല്ലാം നമുക്ക് ചെയ്യാവുന്നതല്ല. നമ്മളെല്ലാം ചെയ്യണമെങ്കിൽ ദൈവതുല്യമായ ആൾക്കാരായിരിക്കണം. നമുക്ക് ചെയ്യാവുന്നത് കാര്യങ്ങൾ മാത്രമായിരിക്കാം നമ്മളുടെ ഉപാസന മുതൽ നമ്മളുടെ അടുത്തേക്ക് വീഴുക. അതിൽ തന്നെ എല്ലാം നമുക്ക് കൈ കൊടുക്കാവുന്ന കേസുകളും ആവില്ല. എപ്പോഴും പറയുന്നത് ജനുവിനായിട്ടുള്ള കേസുകളൊക്കെ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കാരണം സത്യസന്ധത ഈ ഒരു ഫീൽഡിൽ അത്യാവശ്യമുള്ളതാണ്. ഇപ്പം ഇല്ലാതിരിക്കുന്നത് ഈ മേഖലയിൽ അത് മാത്രമാണ്. നമുക്ക് പിന്നീട് വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഓരോ ത്രെഡ് ഓരോ സമയത്ത് ഓരോരുത്തർ വിളിച്ചു പറയുന്ന ഓരോ കാര്യങ്ങളിലൂടെയാണ് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നത്. അവർ പറയുന്ന അഭിപ്രായങ്ങൾ, അവരുടെ സംശയങ്ങൾ, ആ സംശയങ്ങളുടെ വീഡിയോകളിലൂടെ ദൂരീകരിക്കുക. അപ്പോൾ ഒരാൾക്ക് കൊടുക്കുന്ന സംശയം ഒരാൾക്ക് സ്പെഷ്യലി പറഞ്ഞു കൊടുത്താൽ അയാൾക്ക് മാത്രമായിരിക്കും കിട്ടുക. എന്നാൽ വീഡിയോയിലൂടെ പറഞ്ഞാൽ കുറേയധികം ആൾക്കാരിലേക്ക് കിട്ടും എന്നൊരു പ്രതീക്ഷയുള്ളതുകൊണ്ട് നമ്മളത് മാക്സിമം വീഡിയോയിലൂടെ ആ സംശയങ്ങൾക്കുള്ള ദൂരീകരണം നടത്താൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ജ്യോതിഷന്മാർക്കും മാന്ത്രികന്മാർക്കും പൂജാരിമാർക്കും ബ്രാഹ്മണ ശ്രേഷ്ഠർക്കും ഒക്കെ ഏറ്റവും വലിയ ഒരു വരുന്ന ആളിന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും വലിയ ചില ചില ആൾക്കാരുടെ ഉപജീവന മാർഗമായിട്ട് പോലും മാറാവുന്ന ഒരു സംഗതിയാണ് സർപ്പദോഷം, സർപ്പശാപം, നാഗദോഷം. സർപ്പം ദോഷമായി വരുമോ, നാഗം ദോഷമായി വരുമോ, അല്ലെ അങ്ങനൊരു ദോഷമുണ്ടോ, ശാപമുണ്ടോ, ദുരിതങ്ങളുണ്ടോ? പലപ്പോഴും ഇത് വലിയൊരു വിഷയമാണ്. ഒരു ചെറിയ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ല എങ്കിൽ പോലും നമ്മളുടെ അറിവിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. ഭൂമിയിൽ ഹൈന്ദവ വിശ്വാസമുള്ളവർക്ക് അല്ലെങ്കിൽ വിശ്വാസമോ ഹൈന്ദവമോ ഏതെങ്കിലും ആയിക്കൊള്ളട്ടെ, കാരണം എനിക്ക് പലപ്പോഴും മറ്റു മതസ്ഥരായ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അത് ക്ലയൻസ് ആയിട്ടൊക്കെ. അപ്പം എല്ലാ വിശ്വാസത്തെ നമ്മൾ മാനിക്കണം. എല്ലാ വിശ്വാസത്തിനും അതിൻ്റെതായ പവിത്രതയുണ്ടെന്ന് വിശ്വസിക്കും. അപ്പോൾ ഏത് മിത്തോളജി പ്രകാരമാണെങ്കിലും ഏത് സാംസ്കാരിക ഏത് വിശ്വാസ പ്രകാരമാണെങ്കിലും ദോഷങ്ങൾ ചെയ്യാൻ അവകാശമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് അവകാശമുണ്ട് ദോഷങ്ങൾ ചെയ്യാൻ. ഇപ്പോൾ ശനിയോദിഷത്തിന് ക്ലാസ്സൊക്കെ കൊടുക്കുമ്പോൾ പോലും നമ്മൾ പറയാറുണ്ട് ദോഷങ്ങൾ ചെയ്യാൻ അവകാശമുള്ള കുറേ കൂട്ടരുണ്ട്, അവരെ നമുക്ക് അതിൻ്റെതായ രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഇപ്പോൾ ഒന്ന് സർപ്പങ്ങൾ തന്നെയാണ്. ഭൂമിയിലെ അവകാശികൾ എന്ന് പറയാവുന്ന സർപ്പങ്ങൾക്കാണ് പ്രത്യക്ഷ ദൈവങ്ങളായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത് നാഗങ്ങളെ തന്നെയാണ്. സർപ്പവും പാമ്പ് അല്ല കേട്ടോ. പലപ്പോഴും തെറ്റിദ്ധാരണാജനകമായി പലരും പറയാറുണ്ട് ഞാൻ വീട്ടിൽ വന്ന് കയറിയൊരു പാമ്പിനെ കൊന്നു, കിണറ്റിൽ വീണൊരു പാമ്പിനെ കൊന്നു, വലയിൽ കുടുങ്ങിയൊരു പാമ്പിനെ കൊന്നു, അല്ലെ പാമ്പിനെ ദിവസവും കാണാറുണ്ട് ചേര വീടിൻ്റെ സൈഡിൽ. നിരുപദ്രവകാരികളായ പാമ്പുകളും ഉണ്ടാവാം, വിഷകാരികളായ പാമ്പുകൾ ഉണ്ടാകും. അതിനെ അതിൻ്റെ രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യണം. അല്ലാതെ മൂർഖൻ കരിമൂർഖൻ വരുമ്പം അല്ലെ പാമ്പ് വരുമ്പോൾ അണലി വരുമ്പോൾ ശംഖുവരയും വരുമ്പോൾ ദൈവമാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തൊഴാൻ പോയി കഴിഞ്ഞാൽ അത് കടിച്ചതിൻ്റെ പണി തന്നിട്ട് പോകും. അതുകൊണ്ട് എല്ലാം ദൈവങ്ങളല്ല, ദൈവങ്ങളെല്ലാം എല്ലാവരുടെയും മുന്നിൽ പ്രത്യക്ഷപ്പെടാറുമില്ല. അപ്പം നാഗദേവതകൾ, നാഗദേവങ്ങൾ, നാഗയക്ഷി, നാഗ രാജാവ്, മണിനാഗം, പുരനാഗം, പാതാളനാഗം, അങ്ങനെ ഒരുപാട് സ്വർണനാഗത്തെയൊക്കെ കാണാറുണ്ട്. എല്ലാവർക്കും അത് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. നാഗങ്ങൾ ഭൂമി കടിയിൽ കൂടി സഞ്ചരിക്കുന്നതും പാതാളനാഗങ്ങൾ സങ്കല്പത്തിലുള്ളതും അല്ലാതെയുള്ള മുകളിലൂടെ പോകുന്ന നാഗങ്ങൾ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാവുന്ന ചെറിയ സ്വർണത്തിൻ്റെ കളറുള്ള ചെറിയ നാഗങ്ങൾ, കറുത്ത നാഗങ്ങൾ, ചാരനിറമുള്ളത്, അപ്പം അങ്ങനെ പല പുരനാഗം, പാതാളനാഗം ഒരുപാട് എല്ലാവർക്കും നഗ്നനേത്രങ്ങൾ കാണാൻ സാധിക്കില്ല. എന്നാൽ ദോഷ സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ള സമയത്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് നമ്മുടെ മുന്നിൽ വരും, ഇല്ലെങ്കിൽ സ്വപ്നത്തിലൂടെയെങ്കിലും കാണിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ദോഷങ്ങൾ ചെയ്യാൻ അവകാശമുള്ള ഒരു കൂട്ടർ നാഗങ്ങളാണ്, രണ്ടാമത് പിതൃക്കളാണ്, മൂന്നാമത് ധർമ്മദേവതകളാണ്. ധർമ്മദേവത, കുലദേവത, കുടുംബദേവത, ഇവർക്കൊക്കെ ദോഷം ചെയ്യാൻ അവകാശമുണ്ട്. കാരണം
നമ്മളിവരെ സംരക്ഷിക്കുകയും തിരിഞ്ഞു നോക്കുകയും പരിപാലിക്കുകയും ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഇവർക്ക് ദോഷങ്ങൾ ചെയ്യാൻ അവകാശമുണ്ടെന്നാണ് സങ്കല്പം. അതുതന്നെയാണ് സത്യവും. അപ്പോ സർപ്പദോഷം ഒരു പറ്റം ജ്യോതിഷികളുടെ ഒരു ഉപജീവന മാർഗം തന്നെയാണ്. പറഞ്ഞ് പേടിപ്പിച്ച് സർപ്പ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അത് ചെയ്യണം, ഇത് ചെയ്യണം, സർപ്പബലി ചെയ്യണം. ഇപ്പോ പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുള്ളത് സർപ്പത്തെ കുടുംബത്തിൽ വെച്ചിരിക്കുന്ന സർപ്പ കാവുകളിലൊക്കെ വെച്ചിരിക്കുന്ന കാവുകൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. എന്നാല് പല ജ്യോതിഷന്മാരും പല ദൈവജ്ഞന്മാരും പല മാന്ത്രികരും ഈ സർപ്പത്തെ ബ്രാഹ്മണ പൂജയിലൂടെ കൊടുത്തിട്ട് എവിടെയെങ്കിലും ക്ഷേത്രത്തിൽ കൊണ്ട് സമർപ്പണാശാലയോ ആമയുടെയോ പാമ്പുമ്മേക്കാവോ വെട്ടിക്കോടൊക്കെ കൊണ്ട് സമർപ്പിക്കുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും അത് അവിടെ ഇരിക്കാറില്ല. സർപ്പങ്ങള് എപ്പോഴും നമ്മൾ ചിന്തിച്ചാൽ സർപ്പദോഷം സർപ്പശാപമൊക്കെ പറഞ്ഞിട്ട് ഈ പൂജകളൊക്കെ വലിയ ലക്ഷങ്ങൾ മുടക്കി നമ്മൾ പൂജകൾ ചെയ്ത് ഇപ്പൊ മണ്ണാറശാലയൊക്കെ ഒരു സർപ്പവലിയും പാട്ടും പാട്ടും എല്ലാം കൂടെ ചേർത്തൊരു പൂജയൊക്കെ എനിക്ക് 4-5 ലക്ഷം രൂപ ഒരു പ്രാവശ്യം നമ്മൾ ഒരു ക്ലയന്റിന് വേണ്ടി ബ്രാഹ്മണ പൂജ വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയി തിരക്കിപ്പോൾ എനിക്ക് തോന്നുന്നു അത്ര ഏകദേശം ആണെന്ന് തോന്നുന്നു. തെറ്റാണെങ്കിൽ ക്ഷമിക്കാം. എന്തായാലും വെട്ടിക്കോട് ഒരു സർപ്പവലി ക്ഷേത്രത്തിന് നടത്തുന്നതിന് 1 ലക്ഷം രൂപ അടുപ്പിച്ചാവുന്നൊക്കെ ഒരു സുഹൃത്ത് പറയുകയുണ്ടായി. ഇതിലൊക്കെ എത്രമാത്രം യാഥാർത്ഥ്യമാണെന്ന് നമുക്കറിയില്ല, എങ്കിലും സത്യമായിരിക്കാം. അപ്പം അത്രയും ചിലവരുന്ന വലിയ പൂജകൾ നടത്തി ദോഷ നിവാരണം നടത്തിയതിന് ശേഷം 2-3 മാസം കഴിയുമ്പോൾ ചെന്ന് നോക്കുമ്പോഴും വീണ്ടും സർപ്പദോഷം സർപ്പശാപമാണ്. എന്താണ് സർപ്പങ്ങൾ പോവാത്തത്? സർപ്പങ്ങൾ പോകുന്നവയല്ലേ? മാറ്റേണ്ട രീതിയിൽ മാറ്റിയാൽ ഏത് സർപ്പവും പോവും. അവിടെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് മാറ്റേണ്ട രീതിയിൽ മാറ്റിയാൽ ഏത് സർപ്പവും പോവും. ദോഷങ്ങൾ മാറ്റേണ്ട രീതിയിൽ മാറ്റിയാൽ സർപ്പദോഷവും മാറും. ശാപം തലമുറകളോളം കിട്ടുന്നതാണ് സർപ്പശാപം. അപ്പോൾ ഇതിനൊക്കെ പരിഹാരങ്ങളുണ്ട്, പക്ഷെ അതിൻ്റെതായ രീതിയിൽ മാത്രം ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും നമ്മുടെ ക്ലാസ്സിൽ വന്നൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരു സർപ്പപ്രതിഷ്ഠ കൊടുക്കുന്ന കഥ അദ്ദേഹം പറയണ്ടേ. സർപ്പദോഷമുണ്ടെന്നും സർപ്പശാപ ദുരിതങ്ങളുണ്ടെന്നും അപ്പം സർപ്പത്തിന് പ്രതിഷ്ഠ കൊടുക്കണമെന്നാണ് ആ സുഹൃത്തിനോട് ഏതോ ഒരു ജ്യോതിഷനോ മാന്ത്രികനോ കർമ്മിയോ ഒക്കെ പറഞ്ഞത്. 50% കർമ്മികളുടെ കയ്യിലുണ്ട് തെറ്റ്, 50% നമ്മുടെ കയ്യിലുണ്ട് തെറ്റ്. ക്ലയൻസ് ആയിട്ട് പോകുന്നവർ അന്ധമായി വിശ്വസിക്കാതിരിക്കുക കർമ്മികളെയും മാന്ത്രികളെയും ജ്യോതിഷന്മാരെ ഞാൻ ഉൾപ്പെടെയുള്ളവരെയാണ് പറയും. അവരെ അന്ധമായി വിശ്വസിക്കാതിരിക്കുക, അന്ധവിശ്വാസം പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. ന്യായമായ വിശ്വാസങ്ങളൊക്കെ വേണം. യുക്തിക്ക് നിരക്കാത്ത കാര്യം ആര് പറഞ്ഞാലും അംഗീകരിക്കാതിരിക്കുക അല്ലേ. ഞാനിപ്പോൾ ദൈവത്തെ പ്രത്യക്ഷപ്പെടുത്തി നിങ്ങളെ മുന്നിൽ കാണിച്ചു തരാം, ചുമന്ന സാരി കൊടുത്ത് ബദ്രകാളി വരുന്നു, ലല്ലിനെ വരുന്നു, ശിവൻ നീല കളർ വരുന്നു, അപ്പം നിങ്ങളെ പറ്റിക്കപ്പെടാൻ സാധ്യതയുള്ളത് ചെയ്യാതിരിക്കും. അന്ധമായി വിശ്വസിക്കാതിരിക്കുക, ആവശ്യത്തിന് വിശ്വാസം മാത്രമേ ആകാവൂ. ലോജിക്ക് ഇല്ലാത്ത ഒരു കർമ്മങ്ങളും ചെയ്യാതിരിക്കുക, ലോജിക്ക് ഉള്ളത് മാത്രം ചെയ്യുക. അപ്പോൾ ഇദ്ദേഹത്തോട് പറഞ്ഞു പോലും പ്രതിഷ്ഠ കൊടുക്കണം. അയാൾ തന്നെ വന്ന് എന്തൊക്കെയോ കുറേ പഞ്ചാലങ്കാര പൂജകളൊക്കെ കാണിച്ചു, എന്തൊക്കെയോ ചെയ്തു, അതെന്തെങ്കിലുമൊക്കെ ആകട്ടെ. ഒരു കുടത്തിനകത്ത് സർപ്പത്തിനെ പ്രതിഷ്ഠിച്ചു എന്നാ പറയാം, ഞാൻ കണ്ടില്ല. പറഞ്ഞ സുഹൃത്ത് തന്നെ പറഞ്ഞു, അവിടെ വീട്ടിൽ ചെയ്തപ്പോൾ അദ്ദേഹം ചുമ്മാ പറയൂലല്ലോ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇതിന് വിളക്കൊന്നും കൊടുക്കരുത്, അവിടെ അങ്ങ് വെക്കുക ചെയ്യാവുള്ളൂ, പവിത്രമായി വെക്കുക, വിളക്ക് കൊടുക്കരുത്. എന്താണ് അതിൻ്റെ പിന്നിലെ ഗൂഢോദ്ദേശം എന്ന് നമുക്കറിയില്ല. ഏതായാലും 1 ലക്ഷം രൂപ വാങ്ങിച്ചുകൊണ്ട് പോയെന്നാണ് അറിയുക. അപ്പം അങ്ങനെ പല സ്ഥലത്തും സർപ്പ ദുരിതങ്ങൾക്കൊക്കെ പല പല പറ്റിക്കൽപ്പെടലൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ സർപ്പദോഷം എന്താണെന്ന് യാഥാർത്ഥ്യത്തിൽ മനസ്സിലാക്കി, യഥാർത്ഥമായ സർപ്പദോഷം ദോഷം സർപ്പശാപം. അപ്പം ഈ കയറി വരുന്ന ചേരയോ അണലിയോ ശംഖുവരനെയോ കൊല്ലുന്നതല്ല സർപ്പദോഷം. നമുക്ക് സഹായ നിവൃത്തിക്ക് വരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും സൂചന തരാൻ വരുന്ന നാഗങ്ങൾ എന്ന് പറയുന്ന ദേവതാ സങ്കല്പത്തിലുള്ള കുറച്ച് വിഭാഗങ്ങളാണ്. അഷ്ടനാഗങ്ങളൊക്കെ പറയുന്ന പോലെ നാഗസങ്കല്പമുണ്ട്. ഈ നാഗദേവതകളായിട്ട് വരുന്ന നാഗങ്ങളെ, അത് നിരുപദ്രവകാരികളായിരിക്കും. ഇപ്പൊ എന്തെങ്കിലും സൂചന എന്തെങ്കിലും ലക്ഷണം പറയാൻ വരുന്ന ഒരു നാഗം അല്ലെങ്കിൽ വരികയാണെങ്കിൽ അതൊന്ന് സൂചന കാണിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ സാധനത്തെ കാണില്ല. അല്ലെങ്കിൽ ചില ഇതിൽ കാണാൻ നമ്മൾ പറയും, ഞങ്ങളെ ഉപദ്രവിക്കരുത്, ഞങ്ങൾ ഇന്നടത്ത് വന്ന് ഇന്ന വഴിപാട് നടത്തിക്കോളാം, അല്ല ഇന്ന കാര്യങ്ങൾ ചെയ്തോളാം, മറന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ചില നമ്മളെ വഴിപാടുകളൊക്കെ സർപ്പത്തിൽ മറന്നാലും ഇത് സൂചന കാണിക്കാറുണ്ട്. അപ്പോഴും ഇവർ പിന്മാറാണ്. അപ്പം അങ്ങനെ വരുന്ന മാത്രമാണ് നാഗങ്ങൾ. അല്ലാതെ പിന്നെ കരിമൂർക്കനോ അല്ലെങ്കിൽ ഈ പറയുന്ന അണലിയോ രാജവെമ്പാലയൊക്കെ വന്നിരിക്കുമ്പോൾ പെരുമ്പാമ്പോ വന്നിരിക്കുമ്പോൾ സർപ്പമാണെന്നും നാഗമാണെന്നും അതിനെ പോയി തൊഴുത് പൂവും കൊടുത്ത് പ്രസാദം കൊടുത്തോണ്ടിരുന്നെങ്കിൽ അത് കഴിക്കും. അപ്പം അതിനെ ആവശ്യമുള്ളതിനെ ഒഴിവാക്കി വിടുക, ആവശ്യമുള്ളതിനെ അംഗീകരിക്കുക, ആവശ്യമില്ലാത്തതിനെ ഒഴിവാക്കി വിടുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം എന്തായാലും ഈ നാഗങ്ങൾ ഒരു സൂചനയാണ്, ദോഷങ്ങളുടെ ഒരു ആവിർഭാവത്തിൻ്റെ ഒരു സൂചനയാണ് നാഗങ്ങൾ. സർപ്പദോഷം ഒരു ഒട്ടുപിടിക്ക തറവാടുകളിലും പണ്ടുകാല സർപ്പക്കാവുകളും ഒക്കെയാണ് മത്സ്യ ഭൂമിയുടെ അവകാശികളാണ് സർപ്പങ്ങൾ എന്ന് പറഞ്ഞല്ലോ. അപ്പം എന്ന് പറയുന്നവരെ സർപ്പങ്ങൾക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പല സ്ഥലത്തും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പുറ്റുഭൂമിയൊക്കെയാണ്.
ചുവരിനോട് ചേർന്ന വീടിന്റെ ചുവരിന് നിങ്ങൾ ഇനി നിങ്ങളെ വീടിനെ ചുറ്റും നടന്നു നോക്കുക, കുറ്റ ചിതൽ പുറ്റാണ്, ഈ കുറ്റ എന്ന് പറഞ്ഞാൽ ചിതലാണല്ലേ, ചിതൽപ്പുറ്റകൾ ഇങ്ങനെ പൊങ്ങിക്കുന്നത് കാണാം. ചില സ്ഥലത്ത് മണ്ണിൽ ഇങ്ങനെ പൂനകൾ പോലെ ചിതൽപ്പുറ്റകൾ പൊങ്ങിക്കുന്നത് കാണാം. ചില സ്ഥലത്ത് ഭിത്തിയിലൂടെ കയറുന്നത് കാണാം. അപ്പം ഇതൊക്കെ പുതിയ ചിതൽപ്പുറ്റാണെങ്കിൽ, ഇപ്പം പഴയ ഉണങ്ങിയിരിക്കുന്ന ചിതൽപ്പുറ്റൊക്കെ പണ്ട് കാലത്ത് എവിടെയെങ്കിലും സർപ്പസാന്നിധ്യമൊക്കെ ഉണ്ടായിരുന്നായിരിക്കും. ഇപ്പം മണ്ണിന് നനവുണ്ടെങ്കിൽ അത് പുതിയ ചിതൽപ്പുറ്റ് വെക്കുന്നത്, അത് വളർന്നു വരുന്ന ചിതൽപ്പുറ്റുകൾ, പെട്ടെന്ന് പെട്ടെന്ന് വളർന്നു വരുന്ന ചിതൽപ്പുറ്റുകളൊക്കെ ആണെങ്കിൽ അവിടെ സർപ്പദോഷം ഉണ്ടെന്നൊക്കെ നമുക്ക് പറയാം. അവിടെ സർപ്പമുണ്ട്, ഭൂമിക്കടിയിൽ സർപ്പമുണ്ട്. ഏറ്റവും കൂടുതൽ സർപ്പം ഇരിക്കുന്ന നിക്ഷേപ സാന്നിധ്യ നിധി എന്നൊക്കെ പറയുന്ന നിക്ഷേപ സാന്നിധ്യം ഉള്ളിടത്താണ്. അതിന് കാവൽക്കാരായിട്ടാണ് ഈ സർപ്പങ്ങളെ നിയോഗിക്കുക എന്നും പറയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും കൊള്ളാം, ഇങ്ങനെ പുറ്റ് കാണുന്നിടത്തൊക്കെ സർപ്പദോഷമായിട്ട് കാണാറുണ്ട്. ഈ ദുരിതങ്ങൾ എങ്ങനെയാണ്, അപ്പം നമുക്ക് ഭൂമിയൊരു ജീവിതമായിരിക്കാം, കാലാകാലങ്ങൾക്ക് മുമ്പ് നടന്നൊരു സർപ്പ ശാപമായിരിക്കാം, അല്ലെങ്കിൽ ഭൂമിയിലുള്ളിലുള്ള സർപ്പങ്ങളെ നമ്മൾ ഉപദ്രവിച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് നിവർത്തികൾ കൊണ്ടുമായിരിക്കാം സർപ്പക്കാവുകൾ നശിപ്പിച്ചുകൊണ്ടാകും, പുറ്റും മുട്ടയും സർപ്പങ്ങളെയൊക്കെ കൊന്നൊടുക്കിയുണ്ടാക്കാൻ കാവുകൾ വെട്ടിത്തെറിച്ചുകൊണ്ടൊക്കെ ആയിരിക്കാം ഇതൊക്കെ ഒരു കാരണമാവാം. അപ്പം ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന കുട്ടികളുള്ള ചിലത് വീടിനകത്തൊക്കെ ചിതൽപ്പുറ്റുകൾ ഇങ്ങനെ വളരെയധികം പെട്ടെന്ന് വളർന്നു വരുന്ന കാണുന്നുണ്ട്. വീടിനകത്തൊക്കെ ചിതൽപ്പുറ്റുകൾ എന്നാൽ നമ്മുടെ ഭവനത്തിലേക്ക് കയറി ആ ദോഷങ്ങൾ കയറി എന്നൊക്കെയാണ് എൻ്റെ ലക്ഷണം. വീടിന് ചുറ്റുമാണെങ്കിൽ ആ മണ്ണിൽ സർപ്പമുണ്ട്, അതിനെ ഒഴിവാക്കേണ്ട രീതിയിൽ ഒഴിവാക്കിയാൽ, അതിൻ്റെതായ കാര്യങ്ങൾ കൊടുത്ത് ഒഴിവാക്കിയാൽ അത് പോവും, അല്ലാതെ ലക്ഷങ്ങൾ കുടിച്ചിട്ടൊന്നും ഒരു കഥയില്ല. പിന്നെ ഈ സർപ്പദോഷ ദുരിതങ്ങൾക്ക് ഉള്ള ലക്ഷണം എന്ന് പറഞ്ഞാൽ സ്കിൻ അലർജികളാണ്. സർപ്പദോഷമുള്ളവർക്ക് ഏറ്റവും കൂടുതൽ വരുന്ന സ്കിൻ അലർജികളാണ്. തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങൾ എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്താലും മാറൂല, എത്ര മരുന്ന് കഴിച്ചാലും മാറൂല, പിന്നെയും വരും. മരുന്ന് കഴിക്കും, പിന്നെയും വരും. അന്നരന്നുമാർ, പിന്നെയും വരും. ഇതിങ്ങനെ തൊലി ചൊറിഞ്ഞ് പൊട്ടുക, ഈ സർപ്പത്തിൻ്റെ ഇതുപോലെ ആവുക, ചെതുമ്പലുകൾ പോലെ ഇളകുക, അത് അസുഖം കൊണ്ട് കേട്ടോ. ഇപ്പോൾ ഈ പറഞ്ഞ സ്കർവി, ഇപ്പോൾ ചില അസുഖങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അസുഖത്തെ എല്ലാം സർപ്പദോഷമായിട്ട് നമ്മൾ കാണരുത്. ചില ക്യാൻസർ രോഗങ്ങൾ പോലും സർപ്പത്തിൻ്റെ ദോഷങ്ങൾ കൊണ്ടാണ്. അറുദൂതം എന്ന് പറയുന്ന ചില ആചാര്യന്മാർ ചില ഡെഫിനേഷൻ പറയുന്നുണ്ട്. അതിന് സത്യമുണ്ടോ നമുക്കറിയില്ല. ഭൂമിയെ ചുറ്റി രണ്ട് സർപ്പത്തിൻ്റെ ഒരു തലയും വാലുമായിട്ട് ചുറ്റിയിരിക്കുന്നെന്നും ആ സർപ്പത്തിനുണ്ടാകുന്ന ദോഷങ്ങളാണ് അറുദൂതമായിട്ട് വരിക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത്ര യാഥാർത്ഥ്യമുണ്ടെന്ന് എനിക്കതിലെ കേട്ടറിവ് മാത്രമാണ്, ഇല്ലാത്ത കാര്യം നമ്മൾ പറയുന്നു. അപ്പം അങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾ, നാഡീവ്യൂഹങ്ങൾക്കുള്ള നരമ്പുകൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ, നാഡീ ഞരമ്പുകൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ, പിന്നെ സന്താനമില്ലായ്മ, ദാമ്പത്യ ബന്ധത്തിലെ വിള്ളലുകൾ, ഈ പറയുന്ന ദാമ്പത്യ വിരഹം, ദുഃഖങ്ങൾ, തലവേദന പ്രശ്നങ്ങൾ, ഉറക്കമില്ലായ്മ, ഉറക്കത്തിൽ സർപ്പത്തെ കാണുക, പാമ്പിനെ കാണുക, പാമ്പ് കടിക്കുന്നതായിട്ട് കാണുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, രോഗ ദുരിതങ്ങൾ, സ്കിൻ അലർജിയാണ് കൂടുതലും വരിക. ശാരീരിക സംബന്ധമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സർപ്പങ്ങളുണ്ട്. വിദ്യാ തടസ്സം, ജോലി തടസ്സം, സാമ്പത്തിക ബുദ്ധിമുട്ട്, ഇതൊക്കെ സർപ്പങ്ങളുടെ ദോഷങ്ങൾ കൊണ്ട് ഉണ്ടാവാറുണ്ട്. എല്ലാം അത് മാത്രമാണെന്നല്ല പറഞ്ഞത്, അതും ഉണ്ടാവാറുണ്ട്, സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ദോഷപരിഹാരം എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും നല്ലൊരു ജ്യോതിഷനെയോ നല്ലൊരു മാന്ത്രികനെയോ സമീപിച്ചാൽ അവർ പറഞ്ഞുതരും. ചെറിയ ചെറിയ വഴിപാടുകളിലൂടെ തീർക്കാവുന്ന സർപ്പ ദുരിതങ്ങളുണ്ടാവാം, പൂജകളിലൂടെ തീർക്കേണ്ടതുണ്ടാവാം, സർപ്പത്തെ മാറ്റി പ്രതിഷ്ഠിക്കേണ്ടത്, എങ്ങനെ ചെയ്താലും ആര് പ്രതിഷ്ഠിച്ചാലും ആര് പൂജ ചെയ്താലും ഒരു സർപ്പത്തെ നമ്മളുടെ പറമ്പിൽ നിന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും സ്ഥാപിച്ചാൽ ആറുമാസം കഴിഞ്ഞ് നോക്കിയാലും ആ സർപ്പം മാറ്റി സ്ഥാപിച്ചിടത്തുണ്ടാവണം, തിരിച്ചു വരരുത്. പല സ്ഥലത്തും കാണുന്നത് ദോഷം മാറ്റി ലക്ഷങ്ങൾ പൊടിച്ചതിന് ശേഷം 41 ദിവസത്തിന് ശേഷം നോക്കിയാൽ വീണ്ടും സർപ്പം അവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാം. ചില ജ്യോതിഷന്മാർ, ചില മാന്ത്രികന്മാർ എൻ്റെ മുട്ടനായം പറയുന്നത് ഒരു കർമ്മത്തിന് 41 ദിവസമേ വാലിഡിറ്റി ഉള്ളൂ, അല്ലെങ്കിൽ കാലാവധി ഉള്ളൂ എന്ന്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. കാരണം പെർമനൻ്റായിട്ട് മാറ്റുന്ന പെർമനൻ്റായിട്ട് മാറ്റണം, അല്ലാതെ ഈ കാശ് മുടക്കിയിട്ട് ലക്ഷങ്ങൾ 2-3 ലക്ഷം രൂപ മുടക്കിയാൽ 5 ലക്ഷം രൂപ മുടക്കിയിട്ട് 41 ദിവസത്തേക്ക് നമുക്ക് ദുരിതം മാറാനാണെങ്കിൽ എന്തിനാണ് ഈ പൈസ മുടക്കുന്നത്? അവരോട് തന്നെ ചോദിക്കണം. ഗ്യാരണ്ടി ചെയ്ത് കർമ്മം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവർ കർമ്മം കൊടുക്കണം. 6 മാസം കഴിഞ്ഞ് നിങ്ങൾ പോയി നോക്കിക്കോളൂ, ഈ സർപ്പ ദുരിതം വീണ്ടും ഉണ്ടെങ്കിൽ ഞാൻ മേടിച്ച പണം തിരികെ തരാമെന്ന് ചങ്കൂറ്റത്തോട് പറയുന്ന കർമ്മിക്ക് നിങ്ങൾ കർമ്മം കൊടുക്കണം. അങ്ങനെ ആരും പറയൂല, പറയാൻ സാധ്യത വളരെ വിരളമാണ്. കാരണം പറയാൻ ഈ പറയുന്ന ബ്രാഹ്മണർക്കോ പൂജ ചെയ്യുന്നവർക്കോ ഈ മണ്ണാറശാലയെ വെട്ടിക്കോളോ അല്ലെങ്കിൽ ആമയുടെയോ ബാബുമ്മേക്കാവോ ഇങ്ങനെയൊക്കെ ഉള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഇരിക്കുന്നവർക്കും പറയാൻ സാധിക്കില്ല. അത് അവരുടെ ഇതിലല്ല, നിങ്ങളുടെ ദോഷത്തിന് കാഠിന്യം എന്ന് പറഞ്ഞ് ഒഴിവാകാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പോൾ സർപ്പ ദുരിതങ്ങൾക്ക് ചെറിയ രീതിയിൽ ചെയ്യാവുന്ന ഈ പറഞ്ഞ സർപ്പ ക്ഷേത്രങ്ങളിൽ നുറുമ്പാലും കൊടുക്കുക, മഞ്ഞൾപ്പൊടി കൊടുക്കുക, ഉറ്റുമുട്ടയും കൊടുക്കുക, സർപ്പ പാട്ട് നടത്തുക, എണ്ണാതിരി കർപ്പൂരം കൊടുക്കുക, നാണയം തറക്കുഴി സമർപ്പിക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. സർപ്പ പിന്നെ കാവുകൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്, സംരക്ഷിക്കപ്പെടുന്നത് തന്നെ എടുക്കുന്നത്. കാവുകൾ വെട്ടിച്ചെടുക്കാതിരിക്കുക, സർപ്പങ്ങളായിട്ട് വരുന്നവരെ ഉപദ്രവിക്കാതിരിക്കുക, നിരുപദ്രവകാരികളായ സർപ്പങ്ങളെ ഒന്നും ചെയ്യാതിരിക്കുക, അവരിങ്ങോട്ട് വന്ന് കടിക്കൂല. സൂചന തരാൻ വരുന്ന സർപ്പങ്ങളോട് നിങ്ങളുടെ പ്രാർത്ഥന പറയുക, മാറിപ്പോകുന്നുണ്ടെങ്കിൽ അത് നാഗമോ സർപ്പമോ ഒക്കെ ആയിരിക്കും. പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജ്യോതിഷന്മാർ കഷ്ടമുണ്ടായിരുന്ന കാലസർപ്പയോഗം, കാളസർപ്പയോഗം എന്നൊക്കെ പറഞ്ഞ ഒരു ഇതാണ്. കാളസർപ്പയോഗം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാത്തതുകൊണ്ടാണ് അല്ലേ, രാഹു
കേതുവിനും ഇടയിൽ വേറെ ഗ്രഹങ്ങളൊന്നും വരാതിരിക്കുന്ന അവസ്ഥയിലാണ് കളസപ്രയോഗം ജാതകത്തിൽ പെടുന്നത്. അതായത് ജാതകത്തിൽ ഗ്രഹനിലയിലെ രാഹുവും കേതുവിനും ഇടയ്ക്ക് വേറെ മറ്റ് ഗ്രഹങ്ങളൊന്നും വരാതിരിക്കുക, എന്നിട്ട് അത് കാളസപ്രയോഗം കാളസപ്രയോഗം കേതുവിനും. വലിയ മഹാന്മാരായ ആൾക്കാർ കാളസപ്രയോഗം കൊണ്ട് ഒരു ഇഷ്ടംപോലെ കാശ് സമ്പാദിക്കുന്നുണ്ട്. ഇതിനെന്താണ് എന്നൊക്കെയുള്ള അതിൻ്റെ യാഥാർത്ഥ്യം അറിയാത്തതുകൊണ്ടായിരിക്കാൻ പറയുന്നത്. കാളസപ്രയോഗം വന്നു കഴിഞ്ഞാൽ ആ ഒരു ദോഷം വന്നു കഴിഞ്ഞാൽ അതിന് കുറേയധികം നിബന്ധനകളുണ്ട്. അപ്പോൾ ആ നിബന്ധനകൾ പാലിച്ച് ജീവിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കാളസപ്രയോഗം മാറ്റി അല്ലെങ്കിൽ കാളസപ്രയോഗത്തിന് ദോഷപരിഹാരത്തിനായിട്ടൊരു ക്ഷേത്രമുണ്ട് കാളഹസ്തി എന്ന് തമിഴ്നാട്ടിൽ കർണാടകയിൽ തിരുപ്പതി കഴിഞ്ഞ് തിരുപ്പതി നിന്നാണ് 35 കിലോമീറ്റർ അപ്പുറത്തെ കാളഹസ്തി എന്ന് പറഞ്ഞ വലിയ ക്ഷേത്രമുണ്ട്. അവിടെ കാളസപ്രയോഗത്തിലെ പൂജകൾ അത് നമ്മൾ തന്നെയാണ് പൂജ ചെയ്യുന്നത്. അവിടെ ഷീട്ടാക്കി അവിടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോകാനിച്ച ബുദ്ധിമുട്ടുണ്ട്, ചെന്നെത്താനും ബുദ്ധിമുട്ടുണ്ട്, ചെയ്യാനും ഭയങ്കര തിരക്കുള്ള ക്ഷേത്രമാണ്. പൂജകൾക്കൊക്കെ ക്യൂ നിന്ന് വേണം നമ്മൾ പൈസ മുടക്കിയെന്ന് പറഞ്ഞാലും അതിന് ഓരോ ക്യൂ ഓരോ സ്ഥലത്തും പൂജ ചെയ്യുന്ന പ്രത്യേകം പ്രത്യേകം കൗണ്ടറുകളും പ്രത്യേകം കാശുമാണ്. തമിഴ്നാട് കർണാടകയിൽ അറിയാമല്ലോ പൈസ മുടക്കുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പൂജകളൊക്കെ ചെയ്യുന്നത് സ്വന്തമായിട്ടാണ്, നമ്മൾ തന്നെയാണ്. നമ്മൾ നാഗപൂജ ചെയ്യുക, സർപ്പപൂജ ചെയ്ത് സർപ്പദോഷ പരിഹാരം ചെയ്യുക, അതൊരു വിശ്വാസമാണ്. ബാക്കി തിരുപ്പതി പറ്റിയുള്ള ക്ഷേത്രങ്ങളൊക്കെ ഞങ്ങൾ ചില സമയങ്ങളിലൊക്കെ നമ്മളെ സുഹൃത്തുക്കളൊക്കെ എല്ലാം വിളിച്ചുകൊണ്ട് പോകാറുണ്ട്. ആവശ്യപ്പെടുന്നവരൊക്കെ വിളിച്ചുകൊണ്ട് 5-6 പേരൊക്കെ ഉണ്ടെങ്കിൽ വാഹനമൊക്കെ വിളിച്ച് പോകും. കാരണം സാമ്പത്തികമാണ് എല്ലാവരെയും പ്രശ്നം. ഒരാൾക്ക് വേണ്ടി ഒരു വാഹനം വിളിച്ചാൽ കർണാടക വരെ പോകുന്നതിന് ഒരുപാട് പൈസ ആകുന്നുണ്ട്. കുറേയധികം ആൾക്കാരെ വിളിച്ച് വാഹനമൊക്കെ വിളിച്ച് വിടാറുണ്ട്, കൊണ്ടുപോയി ചെയ്യിക്കാറുണ്ട്. അപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ തിരുപ്പതി പോലെയുള്ള മഹാക്ഷേത്രങ്ങളൊക്കെ പോയി സന്ദർശിച്ച ശേഷം മാത്രം ഏറ്റവും അവസാനമാണ് കാളഹസ്തിയിൽ പോയി പൂജ ചെയ്യേണ്ടത്. കാളഹസ്തിയിലെ പൂജ കഴിഞ്ഞ് അവിടെ നാഗപ്രതിമ, നാഗരാജാവിൻ്റെയും നാഗേഷ്ഠിയുടെയും പ്രതിമ, നാഗദേവിയുടെയും പ്രതിമ സമർപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ക്ഷേത്രങ്ങളിലൊന്നും കയറാൻ പാടില്ല, നേരെ വീട്ടിലേക്ക് വന്നതാണ് നിയമം. പിന്നെ ക്ഷേത്രങ്ങളൊന്നും കയറാൻ പാടില്ല, കാരണം സർപ്പദോഷം തീർന്നു കഴിഞ്ഞാൽ വീട്ടിൽ വന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് ഫലം കിട്ടണം എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായാലും അത് ചെയ്യുന്നുണ്ട്, അതിന് പോസിറ്റിവിറ്റി ഉണ്ട്, ഇല്ലാന്ന് നമുക്ക് പറയാം. കാളഹസ്തി പോയി ചെയ്താൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഭൂമിയിൽ ഇങ്ങനെ അങ്ങേറ്റം വരെ ഇങ്ങേറ്റം വരെ ചുറ്റിക്കിടക്കുന്ന ഒരു സർപ്പം ഉണ്ടെങ്കിൽ ആ സർപ്പത്തിന് ദോഷം മാറാൻ ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ചെറിയ ചെറിയ പൈസ കൊടുത്തുള്ള പരിഹാരങ്ങളുണ്ട്, വലിയ വലിയ പൈസ മുടക്കിയുള്ള പരിഹാരങ്ങളുണ്ട്. എങ്ങനെ മുടക്കിയാലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പിന്നീട് നോക്കുമ്പോൾ ആ ദോഷം കാണാൻ പാടില്ല. ഉണ്ടെങ്കിൽ ആ ജ്യോതിഷൻ്റെ പ്രശ്നമാണ്, അല്ല ജ്യോതിഷൻ്റെ കുറ്റമാണ്, അല്ലെങ്കിൽ ആ ചെയ്ത ആളുടെ കർമ്മ കുറവാണ് ഒക്കെ നമുക്ക് പറയുന്നത്. എന്തായാലും സർപ്പദോഷങ്ങളെ പറ്റി ഒരു വീഡിയോ ഒന്നോ രണ്ടോ വീഡിയോകളൊക്കെ ആചാര്യന്മാരെ കൊണ്ടൊക്കെ നമുക്ക് അറിയാവുന്ന ആചാര്യന്മാരെ കൊണ്ടൊക്കെ നമുക്ക് ചെയ്യിക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കൂടെ ഒരുപാട് അറിവുള്ളവരുണ്ട്, അപ്പം അവർ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവില്ല. എന്തായാലും ഇങ്ങനൊരു ദോഷമുണ്ട്, ഈ ദോഷത്തെ കണ്ട് പേടിച്ച് ലക്ഷങ്ങൾ മുടക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക എന്ന് മാത്രം, അങ്ങനെ ഇൻഫോർമേഷൻ വീഡിയോ ആണ്. നിങ്ങൾക്ക് അങ്ങനെ ചിന്തിച്ചിട്ട് ചെയ്യുക. ആരെ കൊണ്ട് ജയിച്ചാലും ആര് ചെയ്താലും ദോഷങ്ങൾ മാറണം. നമ്മുടെ ദുരിതങ്ങൾ പിന്നെ നമ്മൾക്കോ നമ്മുടെ സന്താനങ്ങൾക്കോ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. ഏത് ജ്യോതിഷനെയും കർമ്മിയെയും സമീപിക്കുമ്പോൾ അവർ പറയുന്ന യുക്തിപൂർവമായ കാര്യങ്ങളാണോ ചിന്തിക്കുക, അതിനുള്ളിൽ എന്തെങ്കിലും കള്ളത്തരമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതിനെപ്പറ്റി ഒരു വീഡിയോ ഇടുന്നത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ഒരു സമൂഹത്തെ വിമർശിക്കാനാണ് വീഡിയോ ഇടുന്നത്. ഒരുപാട് വിമർശനങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ട്രോളുകളൊക്കെ ചിലപ്പോൾ ട്രോള് നമ്മളെ കൊല്ലുന്ന അവസ്ഥ വരും ഫേസ്ബുക്കിലൂടെയൊക്കെ. എന്തായാലും അങ്ങനത്തെ ഒരു വീഡിയോ ഇടും മുറിച്ചോളം ഉറപ്പാണ്, കാരണം അത് വീഡിയോ ഇടണം എന്ന് തന്നെ വിചാരിക്കണം. സമയമുണ്ടെങ്കിൽ അതും ഇടാം. നന്ദി, നമസ്കാരം. നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഷെയറും ലൈക്കും മാത്രമാണ് ഞങ്ങൾക്കുള്ള പ്രചോദനം. മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ബട്ടൺ അമർത്തിയാൽ പുതിയ പുതിയ വരുന്ന വീഡിയോസ് നിങ്ങൾ കാണാം. കുറച്ച് ആൾക്കാർ വിളിക്കാറുണ്ട് നല്ല വീഡിയോ ആണെന്ന് പറഞ്ഞിട്ട്. നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ എല്ലാവർക്കും നന്ദി, നമസ്കാരം.